السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله برضا الله أما بعد. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവ എത്രയാണ്, ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. വളരെ എല്ലാവർക്കും അറിവ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചു വന്ന, ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ മുതിർന്നു, നമ്മളൊക്കെ അതോർക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ മറിച്ചു നോക്കേണ്ട ഒരവസ്ഥയിലാണ്. അപ്പൊ അത് നമ്മുടെ സുഹൃത്തുക്കളെ ഉണർത്തുക, മുസ്ലിം സഹോദരങ്ങളെ ഉണർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് ആ ഒരു വിഷയം ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി ഇസ്ലാം കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്, എത്രയാണ്? ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം. തീർച്ചയായിട്ടും. ഒന്ന്, ഒന്ന് ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ പോരാ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. തീർച്ചയായിട്ടും അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്നും അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് മനസ്സിൽ അർത്ഥമറിഞ്ഞ് ചെല്ലുക എന്നുള്ളതാണ്. രണ്ട്, രണ്ട് അഞ്ചു വക്ത് നമസ്കാരം. അഞ്ചു വക്ത് നമസ്കാരം, അതായത് അതിന്റെ സമയങ്ങൾ നിർവഹിക്കുക, അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. മൂന്ന്, മൂന്ന് സക്കാത്ത് നൽകുക. സക്കാത്ത്, കഴിവുള്ളവൻ സക്കാത്ത് നൽകുക. സക്കാത്ത് ആർക്കെ കൊടുക്കാൻ അവകാശപ്പെട്ടവരാണോ അതിന്റെ അവകാശികളെ തേടി കൊടുക്കുക, അതാണ് മൂന്ന്, സക്കാത്ത് കൊടുക്കൽ. നാല്, നാല് നോമ്പ്. തസൂമ റമദാന, അതായത് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ച്, അഞ്ച് ഹജ്ജ് ചെയ്യൽ. ഹജ്ജ് കർമ്മം, മനിസ്തത അലൈഹി സബീല, ഹജ്ജിന്റെ മാർഗങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടും തടസ്സമില്ലാത്തവൻ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് അഞ്ചാമത്തെ ഇസ്ലാമിക കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം. ശരിയാണ്, പറയും. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ. ആദ്യമായിട്ട് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ട്, രണ്ട് മലക്കുകളിൽ, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്ന്, കിതാബുകളിൽ വിശ്വസിക്കൽ. കിതാബുകളിൽ വിശ്വസിക്കുക, അതായത് നാല് കിതാബുകളാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ നാല് ഗ്രന്ഥങ്ങളാണ് അതിൽ വിശ്വസിക്കുക. അഞ്ച്, നാല് നാല് റസൂൽ, അംബിയ മുർസലിങ്ങളിൽ വിശ്വസിക്കുക. അഞ്ച്, അഞ്ച് അവസാന നാളിൽ, അന്ത്യനാളിൽ വിശ്വസിക്കുക, അതായത് ഖിയാമത്ത് നാളുണ്ട്, അങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നുണ്ട്, അന്ത്യനാളിൽ വിശ്വസിക്കുക. ആറ്, ആറ് ഖൈറും ഷെറും. തീർച്ചയായിട്ടും ഖൈറും ഷെറും മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നാണ്. നന്മയും തിന്മയും നമുക്കുണ്ടാകുമ്പോൾ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള വിധിയാണ് എന്നറിഞ്ഞിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യലാണ്. അതിനെ പഴിചാരുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ നമ്മൾ നമുക്ക് അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൽ ഈമാനു ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഈമാനു ഖൈറിഹി വ ശർരിഹി മിനല്ലാഹി തആല, അതായത് ആറാമത്തെ കാര്യം ഖൈറും ഷെറും അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വസിക്കലാണ്. ഇത്രയും ഒരു ചെറിയ അല്ലെങ്കിൽ ലഘുവായ ഒരു കാര്യമാണ് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പോയിന്റുകൾ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ വിട്ടുപോകുന്ന, നമ്മൾ മറന്നുപോകുന്ന വിഷയങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധവാന്മാരുള്ള മുസൽമാന്മാരാക്കി മാറ്റുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ ഒരു സന്ദേശം വളരെ ഉപകാരപ്രദമാവുമെന്നും മറ്റുള്ളവരിലേക്ക് ഈ വിവരം എത്തിക്കുമെന്നും അവരെ ഉണർത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇതവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.